നമസ്കാരം ഈ ക്രിസ്തുമസിനെങ്കിലും ഞങ്ങൾക്കൊന്ന് അവധി ആഘോഷിക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം വേറൊന്നുമല്ല അവരൊക്കെ എൻ എസ് എസിലെ അംഗങ്ങളാണ് ആ കുട്ടികൾ നാഷണൽ സർവീസ് സ്കീമിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവധിക്കാലങ്ങളിൽ എൻ എസ് എസിൻ്റെ ക്യാമ്പുണ്ടാകും ക്യാമ്പിൽ പങ്കെടുക്കും അതിന് അവർക്ക് വ്യക്തിപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഗുണങ്ങളൊക്കെ ഉണ്ടാകും നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ഇതുപോലെ എൻ എസ് എസ് അവധിക്കാല ക്യാമ്പ് നടത്തി അന്ന് ആ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ ക്രിസ്മസ് ക്യാമ്പിലും ഉണ്ടാകുന്നൊരു പ്രശ്നം ക്രിസ്തുമസിന് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോലും അവർക്കൊഴിവുണ്ടാകില്ല അപ്പോൾ അതിനർത്ഥം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസ് അവരുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് അതിന് പോലും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കുട്ടികൾ എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അത് പോയ കഥ പക്ഷേ ഈ വർഷവും ഇതുപോലെ തന്നെ ഈ ഡിസംബർ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി ഏഴ് വരെ കുട്ടികൾക്കുള്ള എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുകയാണ് ചില അധ്യാപകരാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഇതിന് പരാതി നൽകിയിരുന്നു ചില സ്കൂളുകളെല്ലാം അതിൽ നിന്ന് പിന്മാറിയിരുന്നു ഈ വർഷവും ഇതേ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആലോചിച്ചു പോകുന്നത് ഇതെന്താണ് ഇങ്ങനെ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഇങ്ങനൊരു സാഹചര്യം വരുന്നതെന്ന് അത് ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കേരളത്തിൽ ഒരു മതേതര സർക്കാർ ഭരിക്കുമ്പോൾ അതും നവോത്ഥാന കാര്യങ്ങളിലെല്ലാം താല്പര്യമുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനികളായ കുട്ടികളെ ക്രിസ്തുമസിന് അവരൊന്ന് പള്ളിയിൽ പോകുന്നത് നിങ്ങൾ എന്തിന് തടയണം എന്നാണ് ചോദിക്കുന്നത് കെ എൽ സി എന്തായാലും ഈ വർഷവും പരാതിയുമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ധാരണ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കൊരു ധാരണയുണ്ട് പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളും പരാതി കൊടുക്കണം കെ എൽ സി എ അംഗങ്ങളെ എല്ലാ കെ എൽ സി എ യൂണിറ്റുകളിൽ നിന്നും പരാതി അയക്കണം ഈ വീഡിയോയോടൊപ്പം ഒരു സാറിൻ്റെ ഒരു വിവരങ്ങൾ ഞാൻ പറയുന്നുണ്ട് സാബുക്കുട്ടൻ സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ സാബുക്കുട്ടൻ സാറാണ് എൻ എസ് എസിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളെന്നാണ് അവരുടെ വെബ്സൈറ്റിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ സാബുക്കുട്ടൻ സാറിൻ്റെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും മൊബൈൽ ഫോണും ഓഫീസ് നമ്പറും ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിലാസവുമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ ഈ ക്രിസ്തുമസിനെങ്കിലും അവർ എൻ എസ് എസും വേണം എല്ലാം വേണം പക്ഷേ ക്രിസ്തുമസ് കളഞ്ഞുള്ളൊരു എൻ എസ് എസ്സിനവരെ നിർബന്ധിക്കരുത് അതുകൊണ്ട് സ്കൂളുകൾ ഇത് ഓണത്തിന് നടത്തിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവധിക്ക് നടത്തിക്കോട്ടെ ആ രീതിയിലേക്ക് മാറ്റാനും മേലിൽ ക്രിസ്തുമസിന് ഇത്തരം പരിപാടിയുമായി വരാൻ എൻ എസ് എസ് മുതിരരുത് എന്ന ഒരു രീതിയിലുള്ള ഒരു താക്കീത് കൊടുക്കാനും നമുക്ക് പശു പറ്റണം അപ്പോൾ അത്തരം ഒരു കാര്യത്തിന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഓർത്തോ സാബുക്കുട്ടൻ സാറിന് നിങ്ങളുമായിരിക്കും ഒരു ഇമെയിൽ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു എസ് എം എസ് അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഒരു കത്ത് സാബുക്കുട്ടൻ സാറിനെങ്ങനെ ചെല്ലട്ടെ സാബുക്കുട്ടൻ സാറൊന്നും മനസ്സിലാക്കട്ടെ ഇവിടെ ഇനി ഈ പരിപാടി വേണ്ട എന്ന് അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കുമൊക്കെ നമുക്ക് അയക്കാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്കുമൊക്കെ അയക്കാം അവരും നമ്മുടെ ഒരു വികാരം ഒന്ന് മനസ്സിലാക്കട്ടെ